ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാരി. തന്റെ സ്വാധീനം മുതലെടുത്ത് ലിജു പലതവണ ബലാത്സംഗം ചെയ്തുവെന്നും പുറത്തു പറയാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിക്കാരി ഫേസ്ബുക്കിൽ കുറിച്ചു. ലിജുവിനെ സിനിമയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തണമെന്ന് WCC ആവശ്യപ്പെട്ടു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. വുമൺ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ കുറിപ്പ്. 2020 ഫെബ്രുവരി മുതൽ ലിജുവിനെ അറിയാം. പടവെട്ടെന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ആവശ്യത്തിനായി വാടകയ്ക്കെടുത്ത വീട്ടിലെത്തിച്ചായിരുന്നു ആദ്യം ബലാത്സംഗം ചെയ്തത്. ക്രൂര പീഡനം നേരിട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞെങ്കിലും ലിജു കൂട്ടാക്കിയില്ല. ശാരീരികമായും മാനസികമായും തളർന്നു. പിന്നീട് 2020 ഒക്ടോബറിൽ സിനിമയുടെ ആവശ്യങ്ങൾക്കായി വീണ്ടും ഒരുമിച്ചു. അവിടെയും ബലപ്രയോഗത്തിലൂടെ ലൈംഗിക പീഡനം തുടർന്നു. 2021 ജനുവരിയിൽ ഗർഭിണിയാണെന്നറിഞ്ഞ് അബോർഷൻ ചെയ്തു. 2021 ജൂണിൽ ലിജുവിന്റെ കണ്ണൂരിലെ വീട്ടിൽ സിനിമയുടെ പ്രവർത്തനങ്ങൾക്കായി ഒത്തുകൂടി. വീട്ടിൽ വെച്ചും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പുറത്തു പറയുമെന്നായതോടെ പടവെട്ടെന്ന സിനിമയുടെ നിർമ്മാതാവിനെയും ലിജുവിന്റെ സുഹൃത്തിനെയും മുന്നിൽ നിർത്തി സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ കെട്ടിയിട്ട് ചെയ്യുന്നതാണ് ബലാത്സംഗമെന്നും അല്ലാത്തതൊന്നും ബലാത്സംഗമല്ലെന്നും പറഞ്ഞ ലിജു താൻ പുറത്തു പറയുന്നത് ആരും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നീടാണ് നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. യുവതിക്ക് പിന്തുണയുമായി വിമൺ ഇൻ സിനിമ കളക്റ്റീവ് രംഗത്തെത്തി. ലിജുവിനെ സിനിമയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാ സിനിമാ സംഘടനകളിൽ നിന്നും അംഗത്വം റദ്ദാക്കണമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ സിനിമാ സെറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ലിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റ് നടപടികളും ഉടൻ പൂർത്തിയാക്കുമെന്ന് കൊച്ചി ഇൻഫോപാർക്ക് പോലീസ് അറിയിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി.